ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് അബ്രഹാം പ്രധാന വാർത്തകൾ സമൂഹത്തിൽ സമാധാനവും ഒരുമയും ഉയർത്തിപ്പിടിക്കുന്നതിൽ പരസ്പര ബഹുമാനവും സഹിഷ്ണുതയും പ്രധാനമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു മുപ്പത്തിയേഴാമത് ദേശീയ ഗെയിംസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗോവയിൽ ഉദ്ഘാടനം ചെയ്യും രണ്ടായിരത്തി റാബൈ കാലയളവിലേക്കുള്ള പോഷക അധിഷ്ഠിത സബ്സിഡി നിരക്കുകൾക്ക് കേന്ദ്രമന്ത്രിസഭ അനുമതി ഇന്ത്യ ഉൾപ്പെടെ ഏഴ് രാജ്യങ്ങളിലെ വിനോദസഞ്ചാരികൾക്ക് സൌജന്യ വിസ നൽകാൻ ഒരുങ്ങി ശ്രീലങ്ക ഏഷ്യൻ പാരാ ഗെയിംസിൽ പതിനഞ്ച് സ്വർണം ഉൾപ്പെടെ അറുപത്തിനാല് മെഡലുകളുമായി ഇന്ത്യൻ കുതിപ്പ് ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഓസ്ട്രേലിയക്കെതിരെ നെതർലൻഡ്സിന് നാനൂറ് റൺസ് വിജയലക്ഷ്യം വിശദമായി സമൂഹത്തിൽ സമാധാനവും ഒരുമയും ഉയർത്തിപ്പിടിക്കുന്നതിനായി പരസ്പര ബഹുമാനത്തിന്റെയും സഹിഷ്ണുതയുടെയും പ്രാധാന്യം മനസ്സിലാക്കേണ്ടത് പ്രധാനമാണെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് രാഷ്ട്രപതി ഭവനിൽ നടന്ന സർവമത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ ജീവിതത്തിൽ മതത്തിന് പ്രധാന സ്ഥാനമുണ്ടെന്നും മതപരമായ വിശ്വാസങ്ങളും ആചാരങ്ങളും പ്രതികൂല സാഹചര്യങ്ങളിൽ ജനങ്ങൾക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകുമെന്നും ശ്രീമതി മുർമു അഭിപ്രായപ്പെട്ടു ഇന്ത്യയെ വികസിത രാജ്യമാക്കാൻ എല്ലാ മതവിഭാഗങ്ങളുടെയും സഹകരണം ആവശ്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു സമൂഹത്തിലെ മാറ്റത്തിന് ഉതകുന്ന ഏറ്റവും സ്വാധീനമുള്ള സംവിധാനങ്ങളായി അറിവും വിദ്യാഭ്യാസവും മാറിയതായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ ഐ ഐടി ദില്ലിയിലെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജുഡീഷ്യൽ തീരുമാനങ്ങളിൽ നിർമ്മിത ബുദ്ധി ലഭ്യമാക്കുന്നതിൽ ഐ ഐടി ഡൽഹിക്ക് ഫലപ്രദമായ പങ്ക് വഹിക്കാനാകുമെന്നും ശ്രീ ധൻഗർ പ്രത്യാശ പ്രകടിപ്പിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മഹാരാഷ്ട്രയിൽ ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും ഷിർദിയിൽ നടക്കുന്ന ചടങ്ങിൽ മഹാരാഷ്ട്രയിലെ ആരോഗ്യ ജലസേചന ഗതാഗത റെയിൽ മേഖലകളിലെ സുപ്രധാന പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുക നെൽവേന്ദ അണക്കെട്ടിന്റെ ഭാഗമായ കനാൽ ശൃംഖലകൾ അദ്ദേഹം നാടിന് സമർപ്പിക്കും ഷിർദി സായ്ബാബ സമാധി ക്ഷേത്രം സന്ദർശിക്കുന്ന ശ്രീ മോദി ക്ഷേത്രത്തിലെ പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ദേശീയ ഗോവയിൽ നാളെ തുടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗെയിംസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഫത്തോർദയിൽ നാളെ വൈകുന്നേരം നിർവ്വഹിക്കും ദേശീയ ഗെയിംസിന്റെ ആദ്യഘട്ട മത്സരങ്ങളിൽ നിരവധി റെക്കോർഡുകളാണ് പിറന്നത് വനിതകളുടെ നാൽപ്പത്തിയഞ്ച് കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ദീപാലി ഗുർസലെ ദേശീയ റെക്കോർഡോടെ സ്വർണം നേടി പുരുഷന്മാരുടെ അൻപത്തിയഞ്ച് കിലോഗ്രാം വിഭാഗത്തിൽ പ്രശാന്ത് കോലിയും ദേശീയ റെക്കോർഡ് തിരുത്തി പുരുഷൻമാരുടെ നെറ്റ്ബോളിൽ ഹരിയാന സ്വർണം നേടി കേരളത്തിനാണ് വെള്ളി നവംബർ ഒൻപത് വരെ നീളുന്ന ദേശീയ ഗെയിംസിലെ മത്സരങ്ങൾ ഗോവയിലെ അഞ്ച് നഗരങ്ങളിൽ വേദികളിലായാണ് നടക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പതിനായിരത്തോളം കായിക താരങ്ങൾ മേളയിൽ മാറ്റുരയ്ക്കും ആകാശവാണി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച സാധ്യതകൾ പരിശോധിക്കാൻ നിയോഗിച്ച സമിതിയുടെ രണ്ടാമത് യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു എട്ടംഗ സമിതിയെ മുൻ രാഷ്ട്രപതി രാംനാഥ് നയിക്കുന്നത് ഭരണഘടനയുടെ നിലവിലെ വ്യവസ്ഥകൾ അടിസ്ഥാനമാക്കിയുള്ള ശുപാർശകളായിരിക്കും സമിതി സമർപ്പിക്കുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ദേശീയ പാർട്ടികളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ അധികാരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും അഭിപ്രായം ആരായാൻ സമിതിയുടെ ആദ്യ യോഗത്തിൽ തീരുമാനിച്ചിരുന്നു സഹകരണ മേഖലയിലൂടെ മെച്ചപ്പെട്ടതും പരമ്പരാഗതവുമായ വിത്തുകളുടെ ഉത്പാദനത്തെക്കുറിച്ചുള്ള ദേശീയ സിംബോസിയത്തെ കേന്ദ്രമന്ത്രി അമിത്ഷാ നാളെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും ഭാരതീയ ബീച്ച് സഹകാരി സമിതി ലിമിറ്റഡ് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ബിബിഎസ്എസ്എല്ലിന്റെ ലോഗോ വെബ്സൈറ്റ് ബ്രോഷർ എന്നിവ അദ്ദേഹം പുറത്തിറക്കും ഇന്ത്യ ഉൾപ്പെടെ ഏഴ് രാജ്യങ്ങളിലെ സഞ്ചാരികൾക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ സൌജന്യ വിസ നൽകാൻ ഒരുങ്ങി ശ്രീലങ്ക ഇന്ത്യ ചൈന റഷ്യ മലേഷ്യ ജപ്പാൻ ഇന്തോനേഷ്യ തായ്ലന്റ് എന്നീ രാജ്യങ്ങളിലെ വിനോദസഞ്ചാരികൾക്ക് വിസ ഫീസ് ഒഴിവാക്കി നൽകാൻ ശ്രീലങ്കൻ ക്യാബിനറ്റ് അനുമതി നൽകി അടുത്ത വർഷം മാർച്ച് മുപ്പത്തിയൊന്ന് വരെ പ്രഖ്യാപിച്ച ഈ സൌകര്യത്തിലൂടെ ദ്വീപ് രാഷ്ട്രത്തിന്റെ ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ശ്രീലങ്കൻ ടൂറിസം മന്ത്രി ഹരിൻ ഫെർണാണ്ടോ അറിയിച്ചു രണ്ട് ദിവസത്തെ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇന്ന് വൈകുന്നേരം ബിഷ്കക്കിലെത്തി കിർഗിസ് റിപ്പബ്ലിക്കിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ഷാങ്ഹായ് കോ ഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഇരുപത്തിരണ്ടാമത് നേതൃയോഗത്തിനുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ അദ്ദേഹം നയിക്കും എസ്ഇഒ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളുമായും കിർഗിസ് നേതൃത്വവുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും പ്രത്യേക ശുചിത്വ യജ്ഞം ത്രീ പോയിന്റ് ഒയ്ക്ക് കീഴിൽ ആക്രി സാധനങ്ങൾ വിറ്റഴിച്ചതിലൂടെ രൂപ സമാഹരിച്ച കേന്ദ്ര സർക്കാർ ഈ മാസം രണ്ട് മുതൽ വരെയാണ് പ്രചാരണം സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് സമാന രീതിയിൽ എഴുന്നൂറ്റിയിലേറെ രൂപയുടെ വരുമാനം നേടിയതായി കേന്ദ്ര സഹമന്ത്രി ഡോ സിംഗ് അറിയിച്ചു റാബി കാലയളവിലേക്കുള്ള പോഷകാധിഷ്ഠിത സബ്സിഡി നിരക്കുകൾക്ക് മന്ത്രിസഭായോഗം അനുമതി നൽകി ഈ മാസം ഒന്നു മുതൽ അടുത്ത വർഷം മാർച്ച് മുപ്പത്തിയൊന്ന് വരെയാണ് പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിലുണ്ടാവുക മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ അറിയിച്ചതാണ് ഇക്കാര്യം നൈട്രജൻ ഒരു കിലോയ്ക്ക് പൂജ്യം രണ്ട് രൂപയും ഫോസ്ഫറസിന് കിലോയ്ക്ക് ഇരുപത് ദശാംശം എട്ട് രണ്ട് രൂപയും പൊട്ടാഷ്യന് ഒരു കിലോയ്ക്ക് രണ്ട് ദശാംശം മൂന്ന് എട്ട് രൂപയുമാകും സബ്സിഡി നൽകുക എൻ ബി എസിന് കീഴിൽ കോടി രൂപ ഇതിന് ചെലവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രമന്ത്രി വ്യക്തമാക്കി രാജ്യത്തെ കർഷകർക്ക് കുറഞ്ഞ ചെലവിൽ വളം ലഭ്യമാക്കാൻ ഗുണം ചെയ്യുന്നതാണ് ഈ തീരുമാനം ജപ്പാൻ ഇന്ത്യ അർദ്ധചാലക വിതരണ ശൃംഖല പങ്കാളിത്തം ലക്ഷ്യമിട്ടുള്ള ഉടമ്പടിക്കും കേന്ദ്ര സർക്കാർ അനുമതി നൽകി ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലടക്കം ും അർദ്ധജാലകങ്ങൾക്കുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ഈ മേഖലയിലെ ഇന്ത്യ ജപ്പാൻ സഹകരണം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് നടപടി ഉത്തരാഖണ്ഡിലെ ജാംറാണി ഡാം വിവിധോദ്ദേശ പദ്ധതിയെ പ്രധാൻമന്ത്രി കൃഷി സിഞ്ചായി യോജന എഐബി പിക്ക് കീഴിൽ ഉൾപ്പെടുത്താനും സാമ്പത്തിക കാര്യ ക്യാബിനറ്റ് സമിതി അനുമതി നൽകി രണ്ടായിരത്തി മാർച്ചോടെ പദ്ധതി പൂർത്തീകരിക്കുന്നതിനായി സംസ്ഥാനത്തിന് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിയേഴ് കോടി രൂപയുടെ കേന്ദ്ര സഹായം ഉറപ്പാക്കാനും തീരുമാനമായി ന്യൂസ് ഡെസ്ക് ആകാശവാണി ഐസി ക്രിക്കറ്റ് ലോകകപ്പിൽ ഓസ്ട്രേലിയക്കെതിരെ നെതർലന്റ്സിന് നാനൂറ് റൺസ് വിജയലക്ഷ്യം ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ നെതർലന്റ് പതിനൊന്ന് ഓവറിൽ നാല് വിക്കറ്റിന് റൺസ് എന്ന നിലയിലാണ് നേരത്തെ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഓസ്ട്രേലിയ നിശ്ചിത അൻപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഓസ്ട്രേലിയയ്ക്കായി ഡേവിഡ് വാർണറും ഗ്ലെയിൻ മാക്സ്വെല്ലും സെഞ്ചുറി നേടി ചൈനയിൽ നടക്കുന്ന ഏഷ്യൻ പാരാ ഗെയിംസിൽ പതിനഞ്ച് സ്വർണം ഉൾപ്പെടെ അറുപത്തിനാല് മെഡലുകൾ നേടി ഇന്ത്യ പുരുഷന്മാരുടെ ജാവലിൻ ത്രോ എഫ് സിക്സ്റ്റി ഫോറിൽ സുമിത് ആൻഡിൽ ലോക റെക്കോർഡോടെ ഇന്ന് സ്വർണ്ണമെഡൽ എഫ് തേർട്ടി സെവൻ ഇനത്തിൽ ഹാനിയും പുരുഷന്മാരുടെ ആയിരത്തി മീറ്റർ ടി ലെവൻ ഫൈനൽ ഇനത്തിൽ അങ്കൂർ ധാമയും സ്വർണം നേടി വനിതാ ലോങ് ചംപിൽ സുരേഷ് നിമിഷ സ്വർണം നേടി പുരുഷ വിഭാഗം ഷോർട്ട്പുട്ടിൽ സോമൻ റാണ വെള്ളി നേടി വനിതാ ഡബിൾസ് കോമ്പൌണ്ട് ആർച്ചറി ടീം ഇനത്തിൽ ശീതൾ ശരിതാ സഖ്യം വെള്ളി നേടി പുരുഷ വിഭാഗം ഡബിൾസ് ആർച്ചറിയിൽ രാകേഷ് കുമാർ സൂരജ് സിംഗ് സഖ്യവും വെള്ളി നേടി ചൈനയിലെ ഹാങ്ജോവിൽ നടക്കുന്ന ഏഷ്യൻ പാരാ ഗെയിംസിൽ മികച്ച നേട്ടം കൈവരിച്ച ഇന്ത്യൻ പാരാ അത്ലറ്റുകളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു അജഞ്ചലമായ നിശ്ചയദാർഢ്യവും വൈദഗ്ധ്യവുമാണ് താരങ്ങളുടെ നേട്ടത്തിന് പിന്നിലെന്ന് പ്രധാനമന്ത്രി അഭിനന്ദന സന്ദേശത്തിൽ പറഞ്ഞു കേരളത്തിൽ ഗ്രാഫീൻ പൈലറ്റ് പ്രൊഡക്ഷൻ ഫെസിലിറ്റി സ്ഥാപിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു കേരള ഡിജിറ്റൽ സർവകലാശാല നിർവഹണ ചുമതല നിർവഹിക്കുന്ന പദ്ധതി കോടി രൂപ ചെലവിൽ പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിലാണ് സ്ഥാപിക്കുക പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ താൽക്കാലിക ക്ലാർക്ക് തസ്തികയിൽ നിയമനം നൽകിയ പതിനഞ്ച് കായിക താരങ്ങളുടെ സർവീസ് കാലാവധി ദീർഘിപ്പിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു വരാനിരിക്കുന്ന ഛത്തീസ്ഗഡ് തെലങ്കാന മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട പരാതികൾ കോൺഗ്രസ് പാർട്ടി പ്രതിനിധി സംഘം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചു ഛത്തീസ്ഗഡിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വശർമ്മ എന്നിവർ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രസംഗങ്ങളിൽ പെരുമാറ്റച്ചട്ട ലംഘനം ഉണ്ടായതായി പാർട്ടി ആരോപിച്ചു തെലങ്കാനയിൽ നിയമവിരുദ്ധമായി പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയതായും ചില പ്രത്യേക ഉദ്യോഗസ്ഥർക്ക് തെരഞ്ഞെടുപ്പ് ചുമതല നൽകിയതായും കോൺഗ്രസ് ആരോപിച്ചു ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി ചർച്ച ഫലം കാണുമെന്ന പ്രതീക്ഷ അദ്ദേഹം പങ്കുവച്ചു ഇരുന്നൂറിലധികം പേർ ഇപ്പോഴും ഹമാസിന്റെ ബന്ദികളാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ഇന്ന് തെക്കൻ പ്രവിശ്യയായ ദാറയിലെ സൈനിക കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ എട്ട് സിറിയൻ സൈനികർ കൊല്ലപ്പെടുകയും ഏഴുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സിറിയൻ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു മെക്സിക്കോയിൽ ഓട്ടീസ് ചുഴലിക്കാറ്റ് മണിക്കൂറിൽ കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിയടിച്ചു എന്നാണ് ഔദ്യോഗിക റിപ്പോർട്ട് കര തൊട്ടതിനാൽ വരും മണിക്കൂറുകളിൽ കാറ്റിന്റെ ശക്തി കുറയാനാണ് സാധ്യത മുംബൈയിൽ പന്നിപ്പനി കേസുകൾ വർദ്ധിച്ചു വരികയാണെന്ന് ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ പ്രതിവാര മൺസൂൺ ഡിസീസ് റിപ്പോർട്ട് മൂന്നാഴ്ചയ്ക്കിടെ നഗരത്തിൽ വൈറൽ അണുബാധ കേസുകൾ സ്ഥിരീകരിച്ചു സമൂഹത്തിൽ സമാധാനവും ഒരുമയും ഉയർത്തിപ്പിടിക്കുന്നതിൽ പരസ്പര ബഹുമാനവും സഹിഷ്ണുതയും പ്രധാനമെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു മുപ്പത്തിയേഴാമത് ദേശീയ ഗെയിംസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗോവയിൽ ഉദ്ഘാടനം ചെയ്യും റാബി കാലയളവിലേക്കുള്ള പോഷകാധിഷ്ഠിത സബ്സിഡി നിരക്കുകൾക്ക് കേന്ദ്രമന്ത്രിസഭ അനുമതി ഇന്ത്യ ഉൾപ്പെടെ ഏഴ് രാജ്യങ്ങളിലെ വിനോദസഞ്ചാരികൾക്ക് സൌജന്യ വിസ നൽകാൻ ഒരുങ്ങി ശ്രീലങ്ക ഏഷ്യൻ പാരാ ഗെയിംസിൽ പതിനഞ്ച് സ്വർണം ഉൾപ്പെടെ അറുപത്തിനാല് മെഡലുകളുമായി ഇന്ത്യൻ കുതിപ്പ് ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഓസ്ട്രേലിയക്കെതിരെ നെതർലൻഡ്സിന് നാനൂറ് റൺസ് വിജയലക്ഷ്യം